ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാൺവീൻ നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ, കരുണയ്ക്ക് മുമ്പിൽ, ആ കരുണയിൽ ദൈവം വെച്ചിരിക്കുന്ന കരുതലിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കൂടെ സ്റ്റേ ഫോക്കസ്ഡ് ആയിട്ട് ദൈവ സ്നേഹത്തിന് അകലാതെ ജീവിക്കുവാൻ പൗലോസിനെ പോലെ നല്ലൊരു അന്ത്യത്തിൽ ചെന്നിട്ട് ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്ന് പറയുവാൻ തക്കവണ്ണം നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ഇടയാക്കുമാറാകട്ടെ. ദൈവവുമായിട്ടുള്ള ബന്ധം ആഴത്തിൽ ആത്മാവിലുള്ള സ്നേഹത്തിൻ്റെ ബന്ധമാണ്. ഇവിടെ മറ്റൊന്നിനും സ്ഥാനമില്ല, മറ്റാർക്കും സ്ഥാനമില്ല. യു ആൻഡ് യുവർ ഗോഡ്, ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം. ഒരു ദിവസം നമ്മൾ ഈ കാണുന്നതെല്ലാം ഇട്ടിട്ട് നമ്മൾ പോകേണ്ടി വരും. അന്ന് നമ്മൾ നിത്യതയിൽ ചെല്ലുമ്പോൾ, ദൈവസന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ നല്ലവനും വിശ്വസനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അതിന് നല്ലൊരു അവസരം ദൈവം നമുക്ക് ഈ ഭൂമിയിൽ നൽകിയിരിക്കുകയാണ്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ വിടുതൽ നമ്മൾ അനുഭവിക്കും. എത്ര പേര് റെഡിയാണ് യേശു കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ? പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഒരു സഭയുടെയോ ഒരു സമൂഹത്തിൻ്റെയോ വ്യക്തമായിട്ടല്ല ഇവിടെ നിൽക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട്, ഒരു മകനായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. വളരെ താഴ്മയോടെ, സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു നിങ്ങളെ വിളിക്കുന്നു, സ്നേഹത്തോടെ വിളിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക. നിങ്ങളുടെ പണമോ നിങ്ങളുടെ പ്രശസ്തിയോ നിങ്ങളുടെ പ്രശംസയോ ഒന്നുമല്ല ദൈവത്തിന് വേണ്ടത്, നിങ്ങളെയാണ് വേണ്ടത്. നിങ്ങളുടെ ഹൃദയം കർത്താവിൻ്റെ സന്നിധിയിൽ പകര്. ഈ ഭാരവും ചുമന്ന്, ഈ വേദനയും നിരാശയും നിറഞ്ഞ ജീവിതത്തിൽ നീ അങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, രണ്ട് ഭവനങ്ങൾ പണിതതിനെക്കുറിച്ച് സുവിശേഷത്തിൽ നമ്മളോട് കർത്താവ് പറയുന്നുണ്ട്. ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാനം കർത്താവ് പറയുന്നു, എൻ്റെ വാക്കുകളെ കേട്ട് അനുസരിക്കുന്നവൻ എങ്ങനെയാകും, അല്ലെങ്കിൽ അതിന് എന്തിനോട് ഉപമിക്കുമെന്ന് ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പാറമേൽ അടിസ്ഥാനം വിട്ട് വീട് പണിത വ്യക്തിയെപ്പോലെ, അല്ലെങ്കിൽ മണലിന്മേലും ഒരു അടിസ്ഥാനം വിട്ട ഒരു പണിയുണ്ടായിരുന്നു. രണ്ട് ഭവനത്തിൻ്റെ മേലും കാറ്റും കോളും അടിച്ചു, നദികൾ പൊങ്ങി, അതിലെ വെള്ളം ഒരുപക്ഷെ ഇരച്ചു വന്നിരിക്കാം, എന്നാൽ അതിൽ പാറമേൽ അടിസ്ഥാനമുള്ളത് വീണില്ല. നാം ക്രിസ്തുവിലാണെങ്കിൽ ഏത് പാൻഡമിക് ആണെങ്കിലും ഏത് പ്രതിസന്ധി ആണെങ്കിലും എത്ര പ്രതികൂലമാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവവേദന അറിയാം, എങ്ങോട്ടാണ് എൻ്റെ യാത്ര, എങ്ങോട്ടാണ് എൻ്റെ പോക്ക്. സോഷ്യലിസവും ഗ്ലോബലിസവും ഒക്കെ നിൽക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രൈസ് ഗോഡ്, നമുക്ക് ദൂരവേ നിന്ന് കാണാം ഈ സംഭവിക്കുന്നത് മുഴുവൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ കാണിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതം അവസാനിക്കുന്നത് പോലെ ഈ ലോകത്തിൻ്റെ അവസാനമുണ്ട്. ഒരു സയൻസിനും ഒരു സോഷ്യലിസത്തിനും ഒരു ഗ്ലോബലിസത്തിനും ഈ ലോകത്തെ പിടിച്ചു നിർത്തുവാൻ പറ്റത്തില്ല. ദാനിയൽ പ്രവചനം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഒരു ആൻറ്റി ക്രൈസ്റ്റ് വരുന്നുണ്ട്, അതിനുള്ള കളങ്ങൾ ഒരുങ്ങുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ നമുക്കറിയാം, ഒരു ഇനി വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള 666 ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മുദ്ര, ഇതെല്ലാം വരുന്നുണ്ട് നമുക്കറിയാം. എന്നാൽ ഈ സംഭവിക്കുന്നതൊക്കെ നമ്മുടെ മുമ്പിൽ അതിൻ്റെ ഈറ്റുനോവുകൾ നടക്കുമ്പോൾ, അതിൻ്റെ ആരംഭങ്ങൾ കാണുമ്പോൾ, ഒരു ഏക ലോകം അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഓപ്പണപ്പായി വരുമ്പോൾ ഓർത്തോണം, ദൈവത്തിൻ്റെ വചനം അതിവേഗം നിറവേറുകയാണ്. ഒരു റാപ്ചർ സംഭവിക്കും, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ റാപ്ചറിലൂടെ എടുക്കപ്പെടും. ആമേൻ. നമ്മൾ സ്റ്റേ ഫോക്കസ്ഡ് ആയിരിക്കണം, ദൈവവുമായി നല്ല ബന്ധത്തിൽ ജീവിക്കണം. കൃപയാൽ നമ്മൾ ഈ ബോവസിൻ്റെ നല്ല ദൈവത്തിൻ്റെ വയലിൽ വന്നു ചേർന്നു. നമ്മുടെ ജീവിതത്തിലെ നല്ല ഡിസിഷൻസ് എടുത്തവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ എടുത്ത ഡിസിഷൻസ് റൈറ്റ് ആണ്, അതുകൊണ്ടാണ് നിങ്ങളെ ദൈവം ഈ ബേദലഹേമിൽ, അല്ലെങ്കിൽ ഈ ആത്മീയമായി ചിന്തിച്ചാൽ, ഈ നല്ല ബോവാസായ ഈ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചു. ഇനി നിങ്ങൾ വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. ജീവനും ഭക്തിക്കുമുള്ളത് ദൈവം കരുതിയിട്ടുണ്ട്. നമ്മുടെ ബ്ലെസ്സിങ്സ് ഒക്കെ ഇറ്റേണലാണ്. അതുപോലെ തന്നെ നാം ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നത് ദൈവം തരും. നമ്മൾക്ക് പ്രോസ്പെരിറ്റി ഉണ്ട്, നമ്മളെ ദൈവം പ്രോസ്പർ ആക്കും. എന്നാൽ നാം പ്രോസ്പെരിറ്റിയുടെ പിന്നാലെയോ മറ്റു കാര്യങ്ങളുടെ പിന്നാലെയോ അല്ല പോകേണ്ടത്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ ക്രൈസ്റ്റ് ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്നതിനുമായ
ദൈവമായ യേശുക്രിസ്തുവിനെ നോക്കി നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരുപാട് പേര് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് തന്നെ അറിയാം, ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആത്മീയ തീക്ഷണത, ദൈവസ്നേഹം, കർത്താവിന് വേണ്ടി എല്ലാം വിട്ടെറിഞ്ഞ് ഇറങ്ങുന്ന അവസ്ഥ, ആ സ്നേഹം, ദൈവിക ബന്ധം, ആത്മാർത്ഥത, ദൈവമക്കൾ തമ്മിലുള്ള ആത്മാർത്ഥത, ഇതിലൊക്കെ ഒരു സ്നേഹക്കുറവ് എവിടെയൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഭയങ്കര വാണിങ്ങായിട്ട് നിൽപ്പുണ്ട്. ദേമാസിനെ കുറിച്ച് പറയുന്നു, ലോകത്തെ സ്നേഹിച്ചിട്ട് പൗലോസിനെ വിട്ടുപോയി, തൻ്റെ കൂടെ ദൈവ പ്രവൃത്തിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് വിട്ടുപോയതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ 10 കന്യകമാരുടെ ഉപമ, 5 പേർ ബുദ്ധിയില്ലാത്തവരായി, വിളക്കിൽ എണ്ണയെടുത്തില്ല, മണവാളൻ വന്നപ്പോൾ പോകുവാൻ കഴിഞ്ഞില്ല. അതും നമ്മളെ കാണിക്കുന്ന എന്താണ്? ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നവരുടെ ഒരു ഗണം. നമ്മുടെ ആ ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട്? കമ്മ്യൂണിക്കേഷൻ എങ്ങനെയുണ്ട്? വചന ധ്യാനം എങ്ങനെയുണ്ട്? ദൈവത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതോ നാം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ, പരീശന്മാരുടെ സ്വഭാവത്താൽ നാം ദൈവസ്നേഹത്തെ ത്യജിക്കുകയാണോ? മറിച്ച് നമുക്ക് ചുറ്റും അനേകര് വിശപ്പ് കൊണ്ട്, ദൈവത്തിൻ്റെ ദൈവികമായിട്ടുള്ള വിശപ്പ് കൊണ്ട്, കർത്താവിനെ അറിയാതെ, അല്ലെങ്കിൽ ആത്മാവിൽ വിടുതൽ ലഭിക്കാതെ വീതിയുടെ തലക്കൽ തളർന്നു കിടപ്പുണ്ട്. അവർക്കു വേണ്ടി ദൈവസന്നിധിയിൽ കരയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവരെ വിടുവിച്ചെടുക്കണം, അവരെ എൻകറേജ് ചെയ്യണം, അവരെ ഈ നല്ല ദൈവത്തെ കാണിച്ചു കൊടുക്കണം. നമ്മുടെ ദൈവം സ്നേഹത്തിൻ്റെ ദൈവമാണ്, കരുതുന്ന ദൈവമാണ്, വിടുവിക്കുന്ന ദൈവമാണ്, അത്ഭുത മന്ത്രിയാണ്. ഇപ്പോൾ നാം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ, നാം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ജീവിതങ്ങൾക്ക് വേണ്ടി ദൈവം വഴികളെ തുറക്കുന്നു. നിരാശയെ ദൈവം എടുത്തു മാറ്റുന്നു, പ്രത്യാശയാൽ നിറയ്ക്കുന്നു. സ്റ്റേ ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തയോടെ ജീവിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, ഏലിയാവ് ഏലീശയോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലീശ അവനോട്, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. സ്തോത്രം അല്ലടിയ. നമുക്കറിയാം, ഏലിയാവ് എടുക്കപ്പെടുവാനുള്ള സമയമായി, സ്വർഗത്തിലേക്ക് പോകുവാനുള്ള സമയമായി, ആ ഒരു ചുഴലിക്കാറ്റിലൂടെ താൻ എടുക്കപ്പെടുന്ന സമയമായി. എന്നാൽ 3 തവണ തൻ്റെ അസിസ്റ്റൻ്റായ ഏലീശയോട് താൻ പറയുന്നു, ഹല്ലേലൂയ, ഡിഡ് നോട്ട് നീഡ് ടു ഗോ വിത്ത് ഹിം ടു ബേഥേൽ, നീ എൻ്റെ കൂടെ ബേഥേലിലേക്ക് വരേണ്ട ആവശ്യമില്ല എന്ന് 3 പ്രാവശ്യം അവിടെ പറയുന്നതായിട്ട് കാണുവാൻ കഴിയും. എന്നാൽ ഏലീശ, ഏലിയാവിൻ്റെ ഒരു പ്രവാചക ശിഷ്യനായിരുന്ന ഏലീശ, ഫെയ്ത്ത്ഫുള്ളി താൻ തൻ്റെ യജമാനനെ സേവിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ആ ആറ്റിറ്റ്യൂഡിലല്ല താൻ നിന്നത്, താനത് കേട്ടില്ല. ഐ ആം കമ്മിറ്റഡ് ടു യു. നമുക്കവിടെ അതിൻ്റെ അന്തരംഗത്തിൽ കാണുന്ന ഒരു കാര്യം ഇതാണ്, ഐ ആം കമ്മിറ്റഡ് ടു യു. എത്ര പേർക്ക് ഇന്ന് കരങ്ങൾ ഉയർത്തി പറയുവാൻ കഴിയും, യേശുവേ, ഐ ആം കമ്മിറ്റഡ് ടു യു. ഹോളി സ്പിരിറ്റ്, ഐ ആം കമ്മിറ്റഡ് ടു യു. ഫാദർ ഗോഡ്, ഐ ആം കമ്മിറ്റഡ് ടു യു. ട്രിനിറ്റി എന്ന് പറയുന്ന ആ ദൈവീക പ്രക്രിയ, ഹല്ലേലൂയ, 3 അവസ്ഥയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി നമുക്ക് വേണ്ടി ഏകസത്യ ദൈവമായി പ്രവർത്തിക്കുന്ന ആ സർവാധികാരിയായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കമ്മിറ്റ്മെൻ്റ് എങ്ങനെയുണ്ട്? ഉപദേശത്തിൻ്റെ കാറ്റിൽ അലയുന്നുണ്ടോ? ജോലിസ്ഥലത്തായാലും, ബിസിനസ്സിലായാലും, ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലായാലും ദൈവീക കമ്മിറ്റ്മെൻ്റ് എങ്ങനെയുണ്ട്? മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ജ്യോതിസ് പോലെ നീ വിളങ്ങുന്നുണ്ടോ? അതോ, സ്തോത്രം ഹല്ലേലൂയ, പരീശനെ കാണുമ്പോൾ അവൻ്റെ പക്ഷം ചേരുകയാണോ? ലിബറലായിട്ട് വേണമെങ്കിൽ ജീവിക്കാം, ഇഷ്ടം പോലെ ജീവിച്ചിട്ട്, എങ്ങനെയും ജീവിച്ചിട്ട് ദൈവവൈതലാണെന്ന് അഭിമാനിക്കാം. ഒരിക്കലും അങ്ങനെയല്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? പൗലോസ് കമ്മിറ്റ് ചെയ്തു, ഏലീശ കമ്മിറ്റ് ചെയ്തു, ഡാനിയൽ കമ്മിറ്റ് ചെയ്തു, സാമുവൽ കമ്മിറ്റ് ചെയ്തു. നമ്മുടെ ബന്ധം ദൈവവുമായിട്ട് എങ്ങനെ ഇരിക്കുന്നു? സുവിശേഷത്തിന് നാം അനുസരണക്കേട് കാണിക്കുന്നുണ്ടോ? വിളിയാലുള്ള ആശയ്ക്ക് മുമ്പിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? ദൈവിക പദ്ധതിക്ക് മുമ്പിൽ നമുക്ക് എത്രമാത്രം ഉറപ്പോടെ നിൽക്കുവാൻ കഴിയും? ഈ ഭൂമി ഇളകിമറിഞ്ഞാലും, ഇവിടെ എത്ര പ്രതികൂലമുണ്ടായാലും, അചഞ്ചലരായി നിൽക്കുവാൻ, കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുവാൻ
പോകുവാൻ തയ്യാറായിട്ടുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മളോട് പറഞ്ഞു, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടത്തില്ല, ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല. അത് ദൈവത്തിന് നമ്മളോടുള്ള ഒരു വാഗ്ദത്തം. തിരിച്ച് നമ്മൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു? ഐ ആം കമ്മിറ്റഡ് ടു യു, സ്റ്റേ ഫെയ്ത്ത്ഫുൾ എന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളതാണ്. നിങ്ങൾ വിശ്വസ്തയോടെ നിന്നാൽ ദൈവത്തിൻ്റെ വിടുതൽ ഒരു എക്സ്ട്രാ രീതിയിൽ, എക്സ്ട്രാ ഓർഡിനറി ആയിട്ട്, ബിയോണ്ട് യുവർ ഇമാജിനേഷൻ, ബിയോണ്ട് യുവർ എക്സ്പെക്ടേഷൻ, ഗോഡ് ഈസ് വർക്കിംഗ് ഓൺ യുവർ ബിഹാഫ്. എത്ര പേർക്ക് അതിൽ വിശ്വാസമുണ്ട്, ഫെയ്ത്ത്? അതത്രേ നമ്മളെ ദൈവത്തെയും തമ്മിൽ കണക്ട് ചെയ്യിക്കുന്നത്. ആ ഹോപ്പ് എത്ര പേർക്കുണ്ട് ദൈവത്തിൽ? ആ ലവ്, ദൈവമായിട്ടുള്ള ബന്ധം ഓരോ ദിവസവും വർദ്ധിക്കുന്നുണ്ടോ? അതോ പിമ്പിലുള്ളത് നോക്കുകയാണോ? മറന്നു കളഞ്ഞതിനെ, വിട്ടു കളഞ്ഞതിനെ ഒരിക്കലും തിരിച്ചെടുക്കുവാൻ നാം ശ്രമിക്കരുത്. മറിച്ച് സ്റ്റേ ഫോക്കസ് ഓൺ ക്രൈസ്റ്റ്, സ്റ്റേ കമ്മിറ്റഡ് ടു ക്രൈസ്റ്റ്. ഹല്ലേലൂയ. നമ്മളത് വീണ്ടും വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഏലീശ ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കും, മിറക്കിളിൻ്റെ സമയത്ത്, ഗുഡ് ടൈമുകളിൽ എല്ലാം ഞാൻ നിന്റെ കൂടെ നിന്നു, എന്തെങ്കിലും ബാഡ് ടൈം വരികയാണെങ്കിലും ഞാൻ കൂടെ നിൽക്കും. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള ബന്ധത്തിൽ നാം ജീവിക്കുമ്പോൾ കാറ്റും കോളും ഒക്കെ നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കാം. നാം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരാം. നാം പ്രതീക്ഷിക്കാത്ത രീതിയിൽ പലരും നമ്മളെ വിട്ട് പോയെന്നിരിക്കാം. കുടുംബ ജീവിതത്തിൽ പോലും പ്രതിസന്ധികൾ നേരിട്ടെന്നിരിക്കാം. കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ, ജോലിയോടുള്ള ബന്ധത്തിൽ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള വിഷയത്തിൽ ഒക്കെ ഒരു അലട്ടൽ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രതിസന്ധി നാം നേരിട്ടെന്നിരിക്കാം. എന്നാൽ നാം ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻ്റ് എങ്ങനെയുണ്ട്? നല്ല സമയങ്ങളിൽ ദൈവത്രയോ നന്മകൾ നമുക്ക് ചെയ്തു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആ ദൈവത്തോട് നമുക്ക് നന്ദിയുണ്ടോ? നന്ദി ബലി പീഠം കെട്ടുവോം, നല്ല ദൈവം നന്മ ചെയ്താർ, ചെയ്ത നന്മായിരങ്ങൾ ചൊല്ലി ചൊല്ലി പാടുവോം. നന്ദി തഹപ്പനേ, നന്മൈ ചെയ്തീരേ, നന്ദി യേശുവേ, നന്മൈ ചെയ്തീരേ, ഇരുളിന് അധികാരം അകറ്റിവിട്ടീ, യേശു അരസുക്കുൾ ചേർത്തു വൈത്തീർ, ഇരുളിൻ അധികാരം അകറ്റിവിട്ടീർ, യേശു അരസുക്കുൾ ചേർത്തു വൈത്തീർ, ഉമക്കെന്റു വാഴ്വ് പിരിത്തെടുത്ത് ഉറിമൈ സ്വത്താകെ വൈത്തു കൊണ്ടീർ. നന്ദി യേശുവേ, നന്മൈ ചെയ്തീരേ. എത്ര പേർക്ക് ആ നന്ദിയുണ്ട്? എത്രയോ രോഗം നമ്മളെ പിടിച്ചു, എത്രയോ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടു, എത്രയോ വെള്ളങ്ങൾ നമ്മളെ മുക്കുവാൻ ശ്രമിച്ചു, എത്രയോ തീയുടെ അവസ്ഥയിലൂടെ സഹോദരി സഹോദര നീ കടന്നുപോയി. അവിടെയെല്ലാം നിന്നെ ആ ഒരു ഒരു കരം, നീ അറിയാത്ത അദൃശ്യമായ ദൈവത്തിൻ്റെ കരം നിന്നെ സൂക്ഷിച്ചു, അവൻ്റെ ഉള്ളം കയ്യിൽ നിന്നെ വഹിച്ചു. ആ ദൈവത്തോടുള്ള ഇപ്പോഴത്തെ നിന്റെ ബന്ധം എങ്ങനെയുണ്ട്? എത്രമാത്രം ദൃഢതയുണ്ട്? ഓരോ ദിവസവും ദൈവിക ബന്ധത്തിൽ നീ വളരുന്നുണ്ടോ? ഏലീശയുടെ ഉള്ളിൽ ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെയായിരിക്കും, നിന്റെ ബുദ്ധിമുട്ടിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ നന്മയുടെ സമയത്തൊക്കെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു, മിറക്കിളൊക്കെ ഞാൻ കണ്ടു, ഞാൻ എങ്ങും പോകത്തില്ല. ഐ ആം ഗോയിങ് ടു ബി വിത്ത് യു ടു ദി എൻഡ്. ഹല്ലേലൂയ. ഐ ആം ഗോയിങ് ടു ബി വിത്ത് യു ടു ദി എൻഡ്. എത്ര പേർക്ക് പറയുവാൻ കഴിയും, എൻ്റെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കുന്ന നിമിഷം വരെ, അവസാന ശ്വാസം എന്നിൽ നിന്ന് തീരുന്നത് വരെ, അതല്ലെങ്കിൽ റാപ്ചറിലൂടെ എൻ്റെ കർത്താവിൻ്റെ വരവിങ്കിൽ ഞാൻ എടുക്കപ്പെടുന്നത് വരെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ? നീ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടായിരിക്കാം, നീ സുവിശേഷം കേൾക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ, പ്രൈസ് ഗോഡ്, ദൈവിക ബന്ധം എത്രമാത്രം! യേശുവേ എന്ന് വിളിക്കുമ്പോൾ കണ്ണ് നിറയുന്നൊരവസ്ഥ, ദൈവിക ബന്ധത്തിൻ്റെ ആഴത്തിലൂടെ ആത്മാവിൽ സഞ്ചരിക്കുന്നൊരവസ്ഥ. ഓ, ആ ഒരു എൻകൗണ്ടർ നിങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, മിറക്കിളൊക്കെ സംഭവിക്കും. കാരണം ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ പോകുന്നിടത്ത് അത്ഭുതം സംഭവിക്കും. എന്നാൽ നമ്മുടെ കമ്മിറ്റ്മെൻ്റ് എങ്ങനെയുണ്ട്? നമ്മുടെ നിത്യതയുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട്? ഓരോ ദൈനംദിന ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കണം. എന്നിലൂടെയും നിങ്ങളിലൂടെയും ക്രിസ്തു വെളിപ്പെടണം, ജ്യോതിസുകളെ പോലെ വിളങ്ങണം. വാക്രതയും കോട്ടമുള്ളൊരു തലമുറയിൽ എൻഡ് വരെ, ജീവിതത്തിൻ്റെ എൻഡ് വരെ കർത്താവുമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റിൽ മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ഏലീശയ്ക്ക് ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു.
ഏലിയാവിൽ നിന്ന് മാറിപ്പോകുവാൻ, പക്ഷേ പോയില്ല. ഹി വാസ് കമ്മിറ്റഡ്. നമ്മുടെയും ജീവിതത്തിൽ എത്രയെത്ര അവസ്ഥകൾ, ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ, ഈ ലോകത്തിൻ്റെ മദ്യപാനത്തിൻ്റെ അഡിക്ഷനുകൾ, ഏതെല്ലാം രീതിയിൽ ടെംപ്റ്റേഷനുകൾ നമ്മുടെ നേരെ കടന്നു വന്നു, എന്നാൽ അവിടെയെല്ലാം പിന്മാറിപ്പോകാതെ നിന്നതല്ല നമ്മൾ, ദൈവം നമ്മളെ നിർത്തിയതാണ്. ആ കമ്മിറ്റ്മെൻസ് ആണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രഹസ്യം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഏലീഷ ഹല്ലേലൂയ അങ്ങനെ നിന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒരു ഡബിൾ പോർഷൻ ഏലീശയ്ക്ക് ലഭിക്കുവാൻ സാധിച്ചു. നിങ്ങൾക്കും എനിക്കും ദൈവത്തിൽ നിന്നൊരു ഡബിൾ പോർഷൻ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ഭക്തിയിൽ ഒരു ഡബിൾ പോർഷൻ, ദൈവിക ബന്ധത്തിൽ ഒരു ഡബിൾ പോർഷൻ. നമ്മൾ എടുക്കുന്ന നല്ല തീരുമാനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇമ്പാക്ട് ചെയ്യുവാൻ പോകുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? നീയും ഞാനും എടുക്കുന്ന നല്ല തീരുമാനം നമ്മുടെ കുഞ്ഞുങ്ങളെ ഇമ്പാക്ട് ചെയ്യും, നമ്മുടെ കൂടെ നിൽക്കുന്നവരെ ഇമ്പാക്ട് ചെയ്യും, നമ്മുടെ കൂടെ നിൽക്കുന്നവരെ അത് എഫക്ട് ചെയ്യും. ഓർക്കുക, അത് റിയൽ ആയിട്ട് ക്രൈസ്റ്റ് സെൻറ്റേഡ് ക്രിസ്ത്യൻ ലൈഫ്, കമ്മിറ്റഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം ലീഡ് ചെയ്യുവാൻ വരുമ്പോൾ ദുഷ്ടനായവൻ പല കളകളും വിതച്ച് നമ്മളെ മാറ്റുവാൻ ശ്രമിക്കും. എന്നാൽ വിശ്വാസമാകുന്ന പരിചയം എടുത്തുകൊണ്ട് ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഏലിയാവിന്റെ മേൽ, ഓ ഏലീശയുടെ മേൽ ഒരു ഡബിൾ പോർഷൻ അനോയിൻമെന്റ് വന്നു. അതുകൊണ്ട് എന്ത് വേണ്ടി? ഹല്ലേലൂയ. ഏലീശയ്ക്ക് അത് ഡബിൾ ആയിട്ടുള്ള മിറക്കിൾസ് പെർഫോം ചെയ്യുവാനും കഴിഞ്ഞു. ഏലിയാവ് ചെയ്തതിൻ്റെ ഡബിൾ ചെയ്യുവാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? കമ്മിറ്റ്മെന്റിൽ നിന്നു, നിലനിന്നു. നിങ്ങൾ ക്രിസ്തുവിൽ നിലനിൽക്കണം. പ്രൈസ് ഗോഡ്. ഈ അന്ത്യ സമയത്ത് ക്രിസ്തുവാരാണ്, ഏക സത്യ ദൈവമാണ്, എല്ലാ മുട്ടും മടങ്ങുന്ന, എല്ലാ നാവും ഏറ്റുപറയുന്ന ഈ സത്യ ദൈവത്തെ ഈ ലോകത്തിൻ്റെ മുമ്പിൽ വിളിച്ച് കാണിക്കുവാൻ, അറിയിക്കുവാൻ, അനേകരെ ഈ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നിലൂടെയും നിങ്ങളിലൂടെയും ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. നിങ്ങളോർക്ക്, ദൈവീക ബന്ധത്തിൽ നിങ്ങൾ കമ്മിറ്റ് ചെയ്ത് നീങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ഡബിൾ ഫേവർ അങ്ങനെയുള്ളവർ അനുഭവിക്കും. ഒരിക്കലും ഡിലേ ഒരു ഡിനയൽ അല്ല. നാം പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്കും മറുപടി താമസിക്കുമ്പോൾ ഓർക്കണം, ഏതോ നല്ലത്, ഏതോ നന്മ ദൈവം കൊണ്ടുവരുന്നു. ആദിയെങ്കിൽ കൈപ്പാകിലും, പഴയ പാട്ടുകാർ പാടി, ആദിയെങ്കിൽ കൈപ്പാകിയിലും അന്ത്യമോ മധുരമത്രേ, ആദിയെങ്കിൽ കൈപ്പാകിയിലും അന്ത്യമോ മധുരമത്രേ. അപ്പോൾ ആദിയിൽ കൈപ്പാണെന്ന് തോന്നിയേക്കാം, അന്ത്യം മധുരമായിരിക്കും. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ ബ്ലെസ്സിങ് ഇറ്റേണൽ ആയിരിക്കും. ദൈവ കുഞ്ഞുങ്ങളുടെ പ്രതിസന്ധിയും പ്രശ്നവും ടെമ്പററി ആയിരിക്കും. നമ്മൾ ഈ ലോകത്തിൽ എന്നും ജീവിക്കത്തില്ല. പ്രൈസ് ഗോഡ്. നാം സ്വർഗീയരാണ്, ഉന്നത വിളിക്ക് യോഗ്യരാണ്, ദൈവത്തിൻ്റെ ഭവനക്കാരാണ്, ക്രിസ്തുവിൻ്റെ മക്കളാണ്, കൂട്ടവകാശികളാണ്. ക്രിസ്തയേശുവിലൂടെ ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക്, ഹല്ലേലൂയ, ഇങ്ങനെ ചിന്തിക്കണം, നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ, ഹല്ലേലൂയ, അത് നടക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയുന്നു, നീ ഓർക്കുന്നു, നീ ചിന്തിക്കുന്നു, അത് നടക്കത്തില്ല എന്ന്. എന്നാൽ നിന്റെ ബുദ്ധിക്കപ്പുറമായിട്ട് ദൈവം അത് നിനക്ക് വേണ്ടി ചെയ്യും. ഹല്ല, നീ അത് ചെയ്യേണ്ട ആവശ്യമില്ല, നീ അതിനുവേണ്ടി അങ്ങ് സ്ട്രൈവ് ചെയ്യേണ്ട. നീ ഡിപ്പെൻഡ് ചെയ്താൽ മതി ക്രിസ്തുവിൽ, നീ ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ മതി. ആ ആശ്രയം നിന്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിട്ട് തീരും. ഓ, ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. സ്റ്റേ ഫെയ്ത്ത്ഫുൾ, സ്റ്റേ ലോയൽ. യു ആർ ക്ലോസ് ടു യുവർ ബ്രേക്ക് ത്രൂ. എനിക്കറിയാം, എന്നെ ഞാൻ എൻ്റെ പല സ്നേഹിതന്മാരും, എർമയിൽ എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് എറണാകുളത്ത്, സൻഗോശി ബേർ എന്ന് പറയുന്ന ആ നല്ല ദൈവദാസൻ, തൻ്റെ കൂടെയുള്ള പ്രിയപ്പെട്ടവരൊക്കെ, ഞാൻ അവരെത്ര നല്ല കമ്മിറ്റഡ് ആയിട്ടാണ് അവർ നിൽക്കുന്നത്. സ്തോത്രം. ഞാൻ അതിൻ്റെ അകത്തുള്ള പലരുടെയും ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന മിറക്കിളുകൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ, ചെവി കൊണ്ട് കേൾക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? പല പ്രതിസന്ധികളിലും അവർ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്നു. ആ ലോകം, ജഡം, പിശാച് ഇതിൻ്റെ മേൽ ജയത്തോടുകൂടി നിൽക്കുവാനുള്ള ദൈവത്തിൻ്റെ കൃപ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലോകവും ഇതിൽ കാണുന്നതെല്ലാം ഒഴിഞ്ഞു പോകും. ആകാശം മാറും, ഭൂമി മാറും, ഈ തിരുവചനം മാറത്തില്ല.
മാറില്ല. സ്റ്റേ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന, ഫെയ്ത്ത്ഫുൾ ആയിട്ട് നിൽക്കുന്ന, ലോയൽ ആയിട്ട് നിൽക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് തന്നെ താൻ ബലവാനെന്ന് കാണിക്കും. ആ ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ഒരിക്കൽ കൂടി, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഹല്ലേലൂയ അസാധ്യമെന്ന് വിചാരിക്കുന്ന കാര്യത്തെ സാധ്യമാക്കുന്ന ഒരു അത്ഭുത മന്ത്രി, ഒരു വേ മേക്കർ, ഒരു മിറക്കിൾ വർക്കർ, ഒരു പ്രോമിസ് കീപ്പർ, ഒരു സർവശക്തനായ ഓൾമൈറ്റി ദൈവം നമ്മുടെ കൂടെയുണ്ട്. വിട്ടുകളയേണ്ടതിനെ വിട്ടുകളഞ്ഞ് മുമ്പിലുള്ള ലക്ഷ്യത്തിലേക്ക് കർത്താവിൻ്റെ കൂടെ നമ്മൾ ഓടുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചാലും അകമയുള്ള മനുഷ്യൻ ബലപ്പെടുന്നുണ്ടോ? അകത്തെ മനുഷ്യൻ ബലപ്പെടുന്ന ദൈവമക്കൾക്ക് മാത്രമേ സ്റ്റേ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുവാൻ കഴിയത്തുള്ളൂ, കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുവാൻ കഴിയത്തുള്ളൂ, ഫെയ്ത്ത്ഫുൾ ആയിട്ട് നിൽക്കുവാൻ കഴിയത്തുള്ളൂ. അതിലേക്ക് നമുക്ക് മടങ്ങിച്ചെല്ലാം. ആദ്യ സ്നേഹത്തിലേക്ക്, ദൈവകൃപയിലേക്ക് നമുക്ക് മടങ്ങിച്ചെല്ലാം. നമുക്ക് റിപ്പൻറ് ചെയ്യാം, നമ്മുടെ ജീവിതത്തെ റീഡെഡിക്കേറ്റ് ചെയ്യാം, യേശുവിന് വേണ്ടി ജീവിക്കാം. മേ ഗോഡ് ബ്ലെസ് യു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവം ഞങ്ങളോട് സംസാരിക്കുന്ന നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനാൽ സ്തോത്രം. ക്യാൻസറിൻ്റെ എല്ലാ അസ്വസ്ഥകളിൽ നിന്ന്, ശരീരത്തിൻ്റെ വേദനകളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹാമാരിയിൽ നിന്ന്, ഈ പ്രളയത്തിൻ്റെ കെടുതിയിൽ നിന്ന് ജനത്തെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ കോവിഡിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾ യേശുവിനെ അറിയട്ടെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരട്ടെ. ഞങ്ങളെല്ലാം ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. നല്ല അത്ഭുതം, നല്ല വിടുതൽ കർത്താവ് ചെയ്യും. ഭവനത്തിൻ്റെ ഉള്ളിൽ സമാധാനം വ്യാപരിക്കട്ടെ. പൈശാചിക ശക്തികൾ വിട്ടുപോട്ടെ. ഓ ഹല്ലേലൂയ, ദൈവ സാന്നിധ്യം കൊണ്ടെന്നറിയട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ഇൻ ജീസസ് നെയിം വി പ്രേ, ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ വിളിക്കണം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥനയിൽ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ എന്ന് തിരുവചനം പറയുന്നു. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെ വിടുവിക്കും. ദൈവം നിങ്ങളെ നിത്യതയിൽ കൊണ്ടുപോകും. കർത്താവ് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ അവനെ മാറോട് ചേർത്ത ദൈവത്തിൻ്റെ സ്നേഹം ഈ ഭൂമിയിൽ വ്യാപരിക്കുന്നുണ്ട്. നീ ഏത് മതത്തിലുള്ള വ്യക്തിയായിരിക്കാം, ഏത് ഭാഷയിലുള്ള വ്യക്തിയായിരിക്കാം, നീ ആരായിരുന്നാലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാം. ജീസസ് ലവ്സ് യു. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിൽ എവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846555220.